Alexa, motor on. നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനിപ്പോൾ ഉള്ളത് ഒരു കുടിവെള്ള പദ്ധതിയുടെ കിണറിൻ്റെ മേലെ കേട്ടോ. ഈ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പ് ഏകദേശം ഒരു 20 കൊല്ലമായിട്ടുണ്ടാവും. അത്രയും മുമ്പ് ഇട്ടുള്ളതാണ്. ഇതിൻ്റെ മോട്ടറ് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സമ്മേസിബിൾ മോട്ടറാണ്. ഈ പൈപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ട് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഈ ഇരുമ്പിൻ്റെ പൈപ്പിനെ മാറ്റിയിട്ട് നമ്മൾ കോളം പൈപ്പ് ആക്കുകയാണ്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മോട്ടർ ഓൺ ചെയ്തിട്ട് എവിടെ ഇതിൻ്റെ ലീക്ക് കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. അലക്സ, മോട്ടർ ഓൺ. ഉണ്ടാവും ഒരു പ്രാവശ്യം പൊട്ടി ലീക്കായിട്ട് MC-യിലിട്ട് സ്റ്റാർട്ടർ ക്ലിപ്പ് ഇട്ട് തൽക്കാലം നിർത്തിയതാണ്. ഇപ്പോൾ നന്നായിട്ട് ലീക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നന്നാക്കേണ്ടത്, എങ്ങനെയാണ് കയറ്റേണ്ടത് എന്നൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അലക്സ, മോട്ടർ ഓഫ്. അപ്പോൾ ഈ മോട്ടറിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു പ്ലാന്റിനെ നമ്മൾ ആദ്യം ഊരി മാറ്റുകയാണ്. അതിനുശേഷമാണ് നമുക്ക് മോട്ടറിനെ പൊക്കാനുള്ളത്. ഓക്കെ, ബോൾട്ട് അടിയിലേക്ക് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ കയറുകളൊക്കെ ഒന്ന് അഴിച്ചു വേർപെടുത്തുകയാണ്. കയർ അഴിച്ചു വേർപെടുത്തിയാലും മോട്ടർ അടിയിൽക്ക് പോകില്ല കേട്ടോ. അപ്പോൾ അതിന് നമ്മളൊരു ക്ലാമ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മോട്ടർ അടിയിൽക്ക് പോകണ പേടി ഉണ്ട്. കയർ വേർപെടുത്തിയത് അപ്പോൾ നമ്മൾ ആദ്യം മോട്ടർ കയറ്റാൻ പോവുകയാണ്. ഒരു കയറിതാ ഞാനിതിൽ അങ്ങോട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ആള് മേലെ കയറിന്നിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൂന്നാള് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് വലിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ മോട്ടർ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു GI പൈപ്പിനെ ഊരി വെക്കണം. എന്നിട്ട് കോളം പൈപ്പ് കയറ്റിയിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളെ കോളം പൈപ്പാണ് ഇട്ടത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് മോട്ടറിൻ്റെ ഈ അടിഭാഗം ഇങ്ങോട്ട് വൈഡാക്കുക. എന്നിട്ട് GI പൈപ്പിനെ നേരെ അങ്ങോട്ട് കടത്തുകയാണ് കേട്ടോ. ഓക്കെ, പറയുമ്പോൾ കൊണ്ടു ഒരുപാട് കാലം മുമ്പിട്ടുള്ള ഒരു GI പൈപ്പാണ്. 2 ഇഞ്ചിൻ്റെ GI പൈപ്പാണ് ഈ കാണുന്നത്. ഇത് മോട്ടറിൽ നിന്നും ഊരിയെടുക്കുക എന്നുള്ളത് നല്ലൊരു ടാസ്ക്കാണ്. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. 1-2 ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ പൈപ്പ് റാഞ്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുകയാണ്, കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ 1-2 രീതികളൂടി ഉണ്ട്, അത് ഞാനൊന്ന് കാണിക്കാം. ഓക്കെ, ചൂടാക്കേണ്ടി വരും.
അപ്പോൾ പൈപ്പ് ബ്രാഞ്ച് ഇട്ടുകൊണ്ട് വെറുതെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടൂല എന്ന് മനസ്സിലായി. അടുത്ത രീതിയാണ് ഈ ഇരുമ്പ് പൈപ്പിനെ ചൂടാക്കിയിട്ട് എടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ചൂടാക്കുമ്പോൾ ഷെല്ലാക്കും അതേപോലെ തന്നെ തുണിയും ചുറ്റിയിട്ട് ഫിറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ചൂടാക്കുമ്പോൾ ആ തുണി കത്തിപ്പോവും, അതേപോലെ ഷെല്ലാക്ക് ഉരുകിയിട്ട് ഒന്ന് ലൂസായി കിട്ടും. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ചൂടാക്കിയിട്ട് പൈപ്പ് ബ്രാഞ്ച് പിടിച്ചപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത മാർഗം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ അഴിച്ച അതേപോലെ തന്നെ മുകളിലുള്ള പ്ലാഞ്ചിനെ കൂടി അഴിച്ചെടുക്കണം. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു പ്ലാഞ്ച് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ 2 ഇഞ്ചിൻ്റെ ജി ഐ പൈപ്പിനെ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് പഴയ ജി ഐ പൈപ്പിൻ്റെ മുകളിലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലാഞ്ചിനെ ഊരിയെടുക്കുക എന്നുള്ളതാണ്. പ്ലാഞ്ചിനെ ഊരിയെടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിലിടാനുള്ള പൈപ്പ് റഞ്ച് നമ്മുടെ കയ്യിലില്ല. ഒന്നുകിൽ ലെയ്ത്തു നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കി, കിട്ടാത്തതുകൊണ്ട് ഞാൻ ലെയ്ത്തിലേക്ക് കൊണ്ടുപോയിട്ട് ലെയ്ത്തു നിന്നാണ് ഈ പ്ലാഞ്ചിനെ അഴിച്ചെടുത്തിട്ടുള്ളത്. ഈ കോളം പൈപ്പിൻ്റെ ത്രെഡ് ലോങ് ത്രെഡാണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ മോട്ടറിലേക്ക് കൊടുക്കുന്നത് അതുപോലെ ഈ മുകളിൽ വരുന്ന ബെൻഡിലേക്ക് കൊടുക്കുന്നതൊക്കെ ഷോർട്ട് ത്രെഡാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതിനെ മോട്ടറിലേക്ക് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു സോക്കറ്റിനെ നമ്മൾ മോട്ടറിലേക്ക് ഘടിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ത്രെഡ് സീൽ ടൈപ്പ് ചുറ്റി ഷെല്ലാക്കി തേച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഓക്കെ, ഈ കോളം പൈപ്പ് നമ്മൾ ഷെല്ലാക്ക് ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ പണ്ടൊക്കെ ഇരുന്നെങ്കിൽ നമ്മൾ തുണി ഇട്ടിട്ട് ഷെല്ലാക്ക് തേച്ചിട്ടാണ് ഇട്ടിരുന്നത്. ഇതിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ടൊരു വാഷറുണ്ട്. ത്രെഡ് സീൽ ടൈപ്പ് ചുറ്റേണ്ട ആവശ്യം തന്നെയല്ല, ഡയറക്റ്റായിട്ട് വെറുതെ കണ്ട് കയറ്റിയാൽ മതി. എന്നാൽ തന്നെ ലീക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കും. പക്ഷേ ഇത് 10 HP മോട്ടറാണ്. മാത്രമല്ല ഏകദേശം ഒരു 500-600 m കുത്തനെ തള്ളാനുണ്ട് ഈ മോട്ടറിന്. അപ്പോൾ ഒന്നുകൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ത്രെഡ് സീൽ ടൈപ്പ് കൂടി ചുറ്റി കൊടുക്കുകയാണ്. ഒരു കോളം പൈപ്പിൻ്റെ ലെങ്ത്ത് 3 m. ഇതിലിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ലെങ്ത്താണ്. അതായത് മോട്ടറിൽ നിന്നും കിണറിൻ്റെ മുകൾ വരെയുള്ള അളവ് 6 m. അത്രേ ആഴ ഈ ഒരു കിണറിനുള്ളൂ കേട്ടോ. അപ്പോൾ 2 കോളം പൈപ്പിൽ നമ്മൾ ത്രെഡ് സീൽ ടൈപ്പ് ചുറ്റി റെഡിയാക്കി വെക്കുകയാണ്. 1 കോളം പൈപ്പ് നമ്മളിപ്പോൾ മോട്ടറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലേക്ക് ഇറക്കാം. ഇതിൻ്റെ കയറുകളൊക്കെ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പുതിയൊരു കയർ കൂടി കൂടുതൽ കൊടുക്കും. പുതിയതല്ല, കുറച്ച് പഴയതാണ്. ഓക്കെ, അപ്പോൾ ഈ കയറിനെ നമ്മൾ ലോക്ക് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ ഈ
വീടിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബിസ്മി ചൊല്ലിങ്ങൾ നമ്മൾ മോട്ടർ ഇറക്കുകയാണ്. കുട്ടിയെ ലോക്ക് ചെയ്ത് കുടിച്ചോ. ആ കുറച്ച് ലൂസാക്കിവിടെ നിൽക്കുക, അവിടെ കുടിച്ചോട്ടോ. ഈ ഒരു കോളം പൈപ്പ് നമുക്ക് ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന് ഒരു മീറ്ററിന്റെ വില 1200 രൂപയാണ് കേട്ടോ. ഈ കോളം പൈപ്പ് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ആയിട്ട് പ്രത്യേകം ടൂള് തന്നെയുണ്ട് കേട്ടോ. അത് എൻ്റെ കയ്യിലില്ല, ഇപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനുള്ള സമയമല്ല. കാരണം 2 ദിവസമായിട്ട് വെള്ളം മുടങ്ങിക്കിടക്കുകയാണ്. എൻ്റെ വീട്ടിലും ഈ കുടിവെള്ള പദ്ധതിയുടെ വെള്ളം കിട്ടിയിട്ട് വേണം. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് റേഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കോളം പൈപ്പിന്റെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ വരുന്നത് കേട്ടോ. കസ്റ്റേണാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മോട്ടറിൻ്റെ മുകളിൽ വരെയുള്ള പൈപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അലക്സ, മോട്ടർ ഓൺ. അലക്സ, മോട്ടറോ. അടുത്തതായിട്ട് മോട്ടർ ലോക്ക് ചെയ്ത് നിർത്താനുള്ള പ്ലാന്റ്. പ്ലാന്റ് അല്ല, പ്ലാന്റ്. ഓക്കെ, അതിലേക്കാട്ടാ. ഇതിന്റെ പഴയ വാഷർ പൊട്ടിപ്പോയതാണ്. ഈ വാഷർ കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ തൽക്കാലം ഞാനൊരു ട്യൂബിന്റെ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇടുന്നത്. ഓക്കെ, അടുത്ത ബോൾട്ടുണ്ടോ? ആദ്യം 2 വാഷർ ഇട്ടിട്ടുണ്ട്. 2 ബോൾട്ട് ഇട്ട് വെക്കാണ് ക്രോസ് ആയിട്ട്. അപ്പോ പ്ലാന്റ് എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് മോട്ടർ ഇട്ട് നോക്കാം. അലക്സ, മോട്ടർ ഓൺ.
ആഹാ അടിപൊളി ലീക്ക് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ വാഷർ ഈ രണ്ട് വാഷറും മാറ്റി പുതിയ വാഷർ ഇട്ടിട്ടുണ്ട്. വാഷർ പുതിയത് വാങ്ങാൻ കിട്ടാനില്ല കേട്ടോ. കിട്ടാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് കിട്ടാനില്ല. കുടിവെള്ള പദ്ധതിൻ്റെ വെള്ളം മുടങ്ങി കിടക്കുകയാണ് രണ്ട് ദിവസമായിട്ട്. അപ്പോൾ വാഷർ സെപ്പറേറ്റ് ഒരു ട്യൂബിൻ്റെ കഷ്ണം കൂടി ഞാൻ വെട്ടി ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് മോട്ടർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അലക്സ മോട്ടർ ഓൺ. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ച് തന്നിട്ടുള്ളത്. എന്നെക്കാൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ടാവും. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പേവുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.